ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും ഓർമ്മിക്കുമല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിൽ 70s-80s നിറഞ്ഞു നിന്ന വിൻസെൻ്റ് എന്ന നടനെ പറ്റിയാണ്. ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ ചില നടന്മാരെ പറ്റി ആ കാലത്തൊക്കെ പറയുമായിരുന്നു, ചില യുവ നടന്മാരെ പറ്റി. അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സുമുഖനും സുന്ദരനുമായ ഒരു യുവതാരമായിരുന്നു വിൻസെൻ്റ്. ആകർഷകവും വശ്യവുമായ ഒരു പുഞ്ചിരി കളിയാടുന്ന മുഖത്തോടെ വിൻസെൻറ്റിനെ, അങ്ങനെയുള്ള ആ വിൻസെൻറ്റിനെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കാണികൾക്ക് പ്രിയം തന്നെയായിരുന്നു. പൊതുവെ മോശമല്ലാത്ത അഭിനയസിദ്ധി കൈമുതലായുള്ള നടനായിരുന്നു അദ്ദേഹം. ഗാനരംഗങ്ങളിലും പ്രേമരംഗങ്ങളിലും സ്റ്റണ്ട് രംഗങ്ങളിലുമെല്ലാം ഇദ്ദേഹം ശോഭിച്ചിരുന്നു. മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ ഹീറോ ജയനാണെന്ന് പലരും പറയുമ്പോൾ കാണികളിൽ വളരെ പേർ തർക്കിക്കുന്നത് അത് ജയനല്ല, വിൻസെൻ്റ് ആണെന്നാണ്. വളരെ മെയ്വഴക്കത്തോടെ തന്നെ സ്റ്റണ്ട് രംഗങ്ങളിൽ ഊർജ്ജസ്വലതയോടെ അദ്ദേഹം ശോഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നായികമാരായി അക്കാലത്തെ മിക്ക മുൻനിര നായികമാരും അഭിനയിച്ചിട്ടുണ്ട്. അവരിൽ ഷീല, ജയഭാരതി, ഉണ്ണിമേരി, വിധുബാല, ശ്രീവിദ്യ, വിജയശ്രീ, ലക്ഷ്മി, റാണിചന്ദ്ര എന്നിവരൊക്കെ ഉൾപ്പെടുന്നു. അദ്ദേഹം നിരവധി CID ടൈപ്പിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകളിൽ വില്ലനായിട്ടും വിൻസെൻ്റ് അഭിനയിക്കുമായിരുന്നു. ഏതുതരം റോളുകളും ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന് അവയൊക്കെ ഇണങ്ങുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണം പറയുന്ന രീതിയും നല്ലത് തന്നെയായിരുന്നു. പൊതുവെ പറഞ്ഞാൽ നല്ലൊരു നടൻ തന്നെയായിരുന്നു വിൻസെൻ്റ്. സത്യനോടൊപ്പം അദ്ദേഹം അഭിനയിച്ച ശരശയ്യ എന്ന ചിത്രവും കരകാണാക്കടൽ എന്ന ചിത്രത്തിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് ചെയ്തത്. കരകാണാക്കടൽ എന്ന ചിത്രത്തിൽ സത്യൻ്റെ ഒപ്പം തുല്യ പ്രാധാന്യമുള്ള റോളിലാണ് വിൻസെൻ്റ് അഭിനയിച്ചത്. സത്യൻ്റെ മകളായ ജയഭാരതിയെ ചതിക്കുന്ന പണക്കാരനായ കൊച്ചുമുതലാളിയായിട്ടായിരുന്നു ആ പടത്തിലെ റോൾ. ജയഭാരതിയോടൊപ്പം അദ്ദേഹം നായകനായ പല സിനിമകളും ഉണ്ട്. അവർ രണ്ടുപേരും കാണികൾക്ക് ഇഷ്ടപ്പെട്ട ജോഡിയായിരുന്നു ആ കാലത്ത്. അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ വിൻസെൻറ്റും ജയഭാരതിയുമാണ് നായികാനായകന്മാർ. നസീർ ആ ചിത്രത്തിൽ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. വിജയശ്രീയുടെ ഒപ്പം നായകനായി അഭിനയിച്ച കാട് എന്ന ചിത്രം വൻ ഹിറ്റായിരുന്നു. നീല പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ആ ചിത്രത്തിലെ അവർ ഇരുവരുടെയും പ്രകടനം പ്രേക്ഷക പ്രീതി നേടി. പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ വിജയശ്രീ ഡബിൾ റോളിലാണ് അഭിനയിച്ചത്. അതിൽ വിൻസെൻറ്റും പ്രേംനസീറും തുല്യ പ്രാധാന്യമുള്ള റോളുകളിലാണ് അഭിനയിച്ചത്. നടി അംബികയുടെ ആദ്യ ചിത്രമായ ലജ്ജാവതിയിൽ നായകനായത് വിൻസെൻ്റാണ്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത പുത്തരി അംഗം എന്ന ചിത്രത്തിൽ സുധീറും വിൻസെൻറ്റുമായിരുന്നു നായകന്മാർ. ശശികുമാർ സംവിധാനം ചെയ്ത ഇത്തിക്കരപ്പക്കി എന്ന ഹിറ്റ് ചിത്രത്തിൽ നസീർ, ജയൻ, വിൻസെൻ്റ് എന്നിവർ ഒന്നിച്ച് അഭിനയിച്ചു. സംവിധായകൻ IV ശശിയുടെ പല ചിത്രങ്ങളിലും നായകനായി വിൻസെൻ്റ് അഭിനയിച്ചിട്ടുണ്ട്. IV ശശിയുടെ ആദ്യകാല ചിത്രങ്ങളായ ഉത്സവം, അനുഭവം എന്നിവയിൽ 1975-76 വിൻസെൻ്റ് അഭിനയിച്ചു. 1991 ഇൻസ്പെക്ടർ ബൽറാം എന്ന ചിത്രത്തിലും വിൻസെൻ്റ് അഭിനയിച്ചിരുന്നു. വിൻസെൻ്റ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രവും അതാണ്. 160s-ൽ കൂടുതൽ ചിത്രങ്ങളിൽ വിൻസെൻ്റ് നായകനായോ ഉപനായകനായോ വില്ലനായോ അഭിനയിച്ചു. ഏതാനും ചിത്രങ്ങളിൽ സഹനടനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1969 നസീർ, ഷീല, അടൂർഭാസി, രാഘവൻ, KP ഉമ്മർ തുടങ്ങിയവർ അഭിനയിച്ച റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലാണ് വിൻസെൻ്റ് ആദ്യമായി അഭിനയിച്ചത്. ഇദ്ദേഹം എറണാകുളം എടവനക്കാട് സ്വദേശിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ചെന്നൈയിൽ സ്കൂൾ ടീച്ചറായിരുന്നു. വിൻസെൻ്റ് 1991 August 31 ഹൃദയസ്തംഭനം മൂലം 43rd വയസ്സിൽ നിര്യാതനായി. അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ടീച്ചർ 2016 ചെന്നൈയിൽ ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു. ഈ ദമ്പതികൾക്ക് 2 മക്കളാണ്. അതിൽ ലാസർ വിൻസെൻ്റ് എന്ന മകൻ ദുബായിൽ ജോലി നോക്കുന്നു. മറ്റേ മകൻ റോബി വിൻസെൻ്റ് അസിസ്റ്റൻറ്റ് ഫിലിം ഡയറക്ടറായി തമിഴ് മലയാളം സിനിമകളിൽ പ്രവർത്തിക്കുന്നു.